വാ. വേണ്ട അമ്മേ. മോനെ, സച്ചി. അച്ഛൻ, ഈ രൂപം നിനക്ക് തരാൻ സച്ചി പറഞ്ഞു. ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞതാ ഇറങ്ങി വന്ന് ക്ഷമ ചോദിച്ച് നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് പോവാൻ. അവള് കേട്ടില്ല. ഞാൻ വരുന്നത് വരെയെങ്കിലും അച്ഛനെ നിൽക്കായിരുന്നു. അമ്മ എന്താ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലാഞ്ഞത്? എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണാൻ പോലും ഒത്തില്ല. റോഡിൽ വന്ന് അന്യനെ പോലെ നിന്നിട്ട് പോയ ഈ മനുഷ്യൻ എന്റെ സച്ചേട്ടനല്ല. എന്റെ സ്നേഹം അനുഭവിച്ചറിയാത്ത എന്റെ ഭർത്താവല്ല. ഈ രൂപ എനിക്ക് തരാൻ പറഞ്ഞ് അച്ഛൻ അമ്മൂമ്മയുടെ അടുത്ത് കൊടുത്തതാ. അങ്ങേരുടെ ഒരു രൂപ. മൂദേവി, നിന്നെ തല്ലി കൊല്ലണം. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ വിധവയായിട്ടും ജീവിക്കാനാ നിന്റെ വിധി. അനുഭവിക്കടി, അനുഭവിക്ക. ഇങ്ങോട്ട് വാ. അങ്ങേരെന്താ നിന്നോട് പറഞ്ഞത്? മിന്നി ചേച്ചിയെ വിളിച്ചോണ്ടെല്ലാം പറഞ്ഞു. വല്ലിച്ച വരുന്നില്ലെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ഇതെന്റെ വീടല്ലെന്നും പറഞ്ഞു. എന്നെ അങ്ങേര് അന്വേഷിച്ചില്ലേ? ഇല്ല. നീ ഒട്ടും മോശമല്ല. അതെങ്ങനെ, നിന്റെ അമ്മയും അമ്മൂമ്മയും എന്റെ സർവനാശം കാണാൻ കാത്തിരിക്കല്ലേ? ഭർത്താവ് പട്ടിയാണെന്ന് വിചാരിച്ച ഇങ്ങനെ ഇരിക്കും. എന്റെ കഴുത്തിൽ താലി കെട്ടിയ മനുഷ്യൻ ഇപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ട്. ഉണ്ടുണ്ട്. നിന്റെ മനോഗണം കൊണ്ട് ഒടിഞ്ഞു മടങ്ങി കട്ടിലിൽ കിടക്കുകയല്ലേ? നിന്റെ അഹങ്കാരത്തിന് ദൈവം തന്ന ശിക്ഷയായത് അനുഭവിക്ക്. ഓ, ഞാൻ അനുഭവിച്ചോളാം. പട്ടിണി കിടന്ന് ചത്താലും നിങ്ങളുടെ അടുക്കളയുടെ വടക്കേ പുറത്ത് ഞാൻ വരുമെന്ന് വിചാരിക്കണ്ട. അയ്യോ, എന്റെ മോള് അങ്ങനെ പറയല്ലേ. മൂത്ത മോള് വരായിരുന്ന അമ്മയുടെ കാലത്തിൽ ആരും വേവോ? അയ്യേ, എന്റെ ഒരു തലയിലെടുത്ത്. എന്നാലും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ആ സച്ചി ഇങ്ങനെ മാറിപ്പോയല്ലോ. സച്ചേട്ടൻ മാറിയതല്ലോ, വിമലേച്ചി മാറ്റിയതല്ലയോ. ഈ ലോകത്ത് എന്റെ മൂത്ത മരുമോനെ പോലെ വേറൊരു പെൺകോന്തൻ ഇല്ലെന്നായിരുന്നു എന്റെ വിചാരം. വിമല എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കുമായിരുന്നു. ഇപ്പോഴും സച്ചേട്ടൻ തന്നെയല്ലേ അല്പമെങ്കിലും സ്നേഹം കാണിച്ചത്. വിമലേച്ചി ഒന്ന് റോഡ് വരെ ഇറങ്ങിച്ചെന്നിരുന്നെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ കൂടെ വന്നേനെ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓടിച്ചെന്ന് കാലിൽ പിടിച്ച് കരഞ്ഞു വിളിച്ച് കൂട്ടിക്കൊണ്ടു വന്നേനെ. ഭർത്താവിന്റെ കാലിൽ പിടിക്കുന്ന ഒരാള്. നീ ഒട്ടും മോശമല്ല. സുനി എന്റെ ആങ്ങളയുടെ മോനായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഭർത്താവിനെ ബഹുമാനിക്കാത്ത ഭാര്യയെ ദൈവം ശിക്ഷിക്കും. അങ്ങനെ പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? അമ്മ ഞങ്ങളുടെ അച്ഛനെ അല്പമെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ? കള്ളുകുടിയൻ, ആഭാസൻ, സാമദ്രോഹി, ചതിയൻ എന്നൊക്കെയല്ലേ അമ്മ അച്ഛനെ വിളിച്ചിരുന്നത്. എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. അമ്മ കണ്ടല്ലേ പെൺമക്കൾ വളരുന്നത്. അമ്മ അച്ഛനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മകൾ അവളുടെ ഭർത്താവിനെ ബഹുമാനിക്കത്തില്ല. അങ്ങനെ പറഞ്ഞുകൊടുക്കടി. ചാവുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും ദാമ്പത്യം എന്നാൽ എന്താണെന്നുള്ളത് നിന്റെ അമ്മ മനസ്സിലാക്കട്ടെ. ജീവിച്ചിരുന്നപ്പോൾ മാത്രമാണോ എന്റെ മോനെ ഇവൾ നിന്ദിച്ചത്? ചത്ത വർഷങ്ങൾ കഴിഞ്ഞിട്ടും മേലോട്ട് പോയ ആത്മാവിനെ ഇവൾ ശപിച്ചോണ്ടിരിക്കുകയല്ലേ. നെഞ്ചത്ത് കൈവച്ചു പറ. സച്ചിയെ പോലെയോ സുനിയെ പോലെയോ ആയിരുന്നു എന്റെ ഭർത്താവ്. 18 വർഷം നിന്നെയും പരിഹാസവും സഹിച്ചതിന് ശേഷമല്ലേ സച്ചി ഇറങ്ങിപ്പോയത്.
സുനിയുടെ കൈ പൈസ കുറഞ്ഞപ്പം ഇവളുടെ മുഖം കറുത്തു തുടങ്ങിയില്ലേ? സുനിച്ചേട്ടന്റെ കയ്യില് കാശ് കുറഞ്ഞപ്പോ കറുത്തതേ എന്റെ മുഖമല്ല, അമ്മയുടെ മുഖാ. അമ്മയുടെ കുത്തുവാക്ക് സഹിക്കാൻ വയ്യാതായപ്പോഴാ എന്റെ മുഖം കറുത്തത്. എന്റെ സുനിച്ചേട്ടനോട് ഞാൻ പരിഭവം കാണിച്ചിട്ടുണ്ടെങ്കിലേ അതിന്റെ കാരണക്കാരി ഈ അമ്മയാ. എന്നെ സംബന്ധിച്ചിടത്തോളം സുനിച്ചേട്ടൻ എന്റെ ദൈവം, എന്റെ ചേട്ടന എന്റെ കാമദേവൻ. ഏതായാലും ഭർത്താവ് കാലൊടിഞ്ഞ് വീണപ്പോഴെങ്കിലും നീ സത്യം പറയാൻ തുടങ്ങിയല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ സന്തോഷിക്കും, എനിക്കറിയാം. എന്റെ എല്ലാ മക്കളും എന്നിൽ നിന്ന് അകന്നു പോകണം, അവര് നാലുപേരും എന്റെ ശത്രുക്കളാകണം, അതാ നിങ്ങളുടെ ലക്ഷ്യം. എടീ മരുമകളെ, ഒരാളുടെ ഏറ്റവും നല്ല ബന്ധുവും ഏറ്റവും വലിയ ശത്രുവും അവന്റെ മനസ്സ് തന്നെയാ. നീ ആദ്യം നിന്റെ മനസ്സിനെ നിന്റെ ബന്ധുവാക്കാൻ നോക്ക്. വെറുപ്പും പകയും വിഷമ സ്നേഹം അമൃത അമൃത്. സത്യം പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറയുന്ന നന്ദുവിനൊന്ന് പരിചയപ്പെടണം, വീട്ടിലോട്ട് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, എടി നന്ദു എന്ന് പറഞ്ഞ ആരാ? ലണ്ടനിലൊക്കെ പോയി ബിസിനസ് മാനേജ്മെന്റും പഠിച്ചു വന്നൊരു ജീനിയസ്. എനിക്ക് വല്ലാത്തൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ ആരാ? തന്ത കുറെ സമ്പാദിച്ചു വന്നു, അതും കൊണ്ട് കമ്പനി നടത്തുന്നു. കം ഓൺ, എന്നെ കളിയാക്കലേ പ്രവീൺ. നിങ്ങളുടെ നിലയും വിലയും എന്താ? എന്റെ നിലയും വിലയും എന്താ? ഞാൻ വെറും ഒരു ബ്ലേഡുകാരൻ. കേട്ടോ നന്ദു, ചേട്ടന് വലിയ വിഷമമായിരുന്നു നന്ദു പൈസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ. ഞാൻ പറഞ്ഞു നന്ദു പറഞ്ഞതിൽ കാര്യമുണ്ട്, 3 ലാക്സ് എന്ന് പറഞ്ഞാ എത്ര കുറച്ചാ അത്. മാത്രമല്ല നന്ദു ഇപ്പൊ പുറത്തുനിന്ന് വന്നിട്ടേ ഉള്ളൂ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയം വേണം, അതുവരെ കുറച്ച് സ്ട്രിക്റ്റ് ആയേ പറ്റൂ. ഞാൻ ഈ ചേട്ടനോട് എപ്പോഴും പറയുന്നതാ, പൈസ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആവണം, ഓഫീസിൽ റൂൾസ് വേണമെന്നൊക്കെ എവിടെ കേൾക്കാനാ. ഇത്രയും ഇന്റലിജന്റ് ആയിട്ടൊരു ഭാര്യ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ പ്രവീൺ കുഴപ്പം? ഞാൻ ഇതിന്റെ പകുതി കഴിവുള്ള ഒരു പെണ്ണിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. ഹാ, കിട്ടണ്ടേ. പുറം നാട്ടിലൊക്കെ ഭാര്യമാരായിരിക്കും നല്ല ബിസിനസ് പാർട്ണർ, അവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഓരോന്ന് തീരുമാനിക്കും. ഇവിടെയാണെങ്കിൽ ബിസിനസ്സുകാരുടെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങും ക്ലബും അടിപൊളിയും മാത്രം. അല്ല നന്ദു കല്യാണം ആലോചിക്കുന്നില്ലേ? കിട്ടണ്ടേ. അയ്യോ, ഇതുപോലൊരാളിനെ കിട്ടിയാ മതി, പിന്നെ ഞാൻ എപ്പ കെട്ടിന്ന് ചോദിച്ചാ ഫസ്റ്റ്. എന്നാ പിന്നെ നന്ദു കുത്തുവാള എടുക്കും. അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ കുറിച്ച് നല്ലൊരു അക്ഷരം നന്ദു ഇക്കാലത്തിനിടയിൽ പറഞ്ഞു കേട്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ് 14 വർഷമായി. റിയലി? അപ്പൊ എത്ര വയസ്സ് കല്യാണം കഴിച്ചു? 19. എന്റെ മോൾക്ക് വയസ്സ് 12 ആയി, എനിക്കിപ്പൊ 33 ആകുന്നു. അയ്യോ, കണ്ടാ തോന്നില്ലട്ടോ. അയ്യോ, യു ലുക്ക് വെരി യങ് ഫോർ യുവർ ഏജ്. പുറനാട്ടിലാണെങ്കിൽ 40 എന്ന് പറഞ്ഞാൽ പോലും ഇറ്റ്സ് യങ് ഏജ്, പക്ഷെ ഇവിടെ അങ്ങനല്ല, 40 എന്ന് പറയുമ്പോഴേക്കും കിളവിയായി. അതുകൊണ്ട് ഐ അഡ്മയർ യു, ഇപ്പോഴും നല്ല ചെറുപ്പം. ഞാൻ വിചാരിച്ചത് ഒരു 25 ഉള്ളു. നന്ദുവിന് കണ്ണു കാണത്തില്ലല്ലേ. ഫിറ്റായി, അതാ കാര്യാക്കണ്ട നന്ദു. അല്ല നന്ദു കഴിച്ചില്ലല്ലോ. ഓ, മദ്യം എനിക്ക് ആസ്വദിച്ച് കഴിക്കണം, ഞാനങ്ങനെ കഴിക്കാറൊന്നുമില്ല. വല്ലപ്പോഴും ഒരു നല്ല കമ്പനി കിട്ടിയാൽ കഴിക്കുമെന്ന് മാത്രം. ഇപ്പൊ തന്നെ ഞാൻ വന്നത് നിങ്ങൾ വിളിച്ചോണ്ട് മാത്രമാ. നമ്മൾ ഒമർ ഖയാമിന്റെ ആരാധകനാ, കേട്ടിട്ടില്ലേ? കയ്യിലൊരു വീഞ്ഞ ചഷകവും മുമ്പിലൊരു സുന്ദരിയും. മദ്യത്തിനൊരു രസം വേണമെങ്കിൽ കാണാൻ കൊള്ളാവുന്നൊരു മുഖം മുമ്പിൽ വേണം. ഈ നന്ദുവിന്റെ വർത്തമാനം കേട്ടിരിക്കാൻ നല്ല രസാ. സത്യം നന്ദു, സത്യം പറഞ്ഞാ ഇതുപോലൊരു നല്ല കമ്പനി എനിക്ക് അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല. അരുണയെ പോലെ ഡൈനാമിക് ആയൊരു പെൺകുട്ടിയെ ഞാൻ നാട്ടിലൊന്നിനേഷം കണ്ടിട്ടില്ല. യു ആർ
യു ആർ റിയലി ആൻ അസറ്റ് യുവർ ഹസ്ബൻഡ്. ഓ, അതെന്റെ ഭർത്താവ് മാത്രം സമ്മതിക്കത്തില്ല. ഉള്ള അസറ്റ് കളയാൻ ഇവള് മതി, അത് അവൾ നിഷ്പ്രയാസം സാധിക്കും. അത് ഞാൻ വിശ്വസിക്കില്ല. ഐ വാസ് വാച്ചിങ് അരുണ. സംസാരത്തിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അരുണയ്ക്ക് നല്ല ഐഡിയാസ് ഉണ്ട്, വിച്ച് മോസ്റ്റ് വിമൻ ലാക്ക്. ഓ, നമ്മുടെ ഐഡിയാസ് ഒക്കെ ആർക്ക് വേണം? എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ അപ്പൊ തുടങ്ങും കളിയാക്കല്. ഞാൻ കളിയാക്കില്ല, എനിക്ക് പറഞ്ഞുതരൂ. എനിക്ക് അരുണയുടെ കഴിവിൽ വിശ്വാസമുണ്ട്. അല്ല, നമ്മള് ബിസിനസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പ്രവീൺ ഫിറ്റായെന്ന് തോന്നുന്നു, നമുക്ക് വീട്ടിൽ പോയാലോ? പ്രവീൺ, കമ ഓൺ, പോ. വരൂ. ഓക്കേ ഓക്കേ. ഫസ്റ്റ് ഐ വാണ്ട് ടു ഗോ ടു ടോയ്ലറ്റ്. യെസ് യെസ് യെസ്. പതുക്കെ. പ്രവീൺ ഏട്ടാ, വേണ്ട വേണ്ട, പിടിക്കാ. നന്ദുവിന് ബുദ്ധിമുട്ടായില്ലേ? ഹേയ്, ഇറ്റ്സ് മൈ പ്ലഷർ. എനിക്കിതാ ഈ മനുഷ്യന്റെ സ്വഭാവം ഇഷ്ടമല്ലാത്തത്. ഡോണ്ട് വറി, മദ്യപിക്കുന്ന ഒരു പൊതുവെ പാവങ്ങളാ. വേഗം ഫിറ്റാവുന്നവൻ ഭാഗ്യവാനെന്ന് കേട്ടിട്ടില്ലേ? എന്നാലും ഇപ്പൊ നന്ദു ആയതുകൊണ്ട് കുഴപ്പമില്ല. വേറെ വല്ലവരും ആണെങ്കിൽ? വേറെ വല്ലവരും അല്ലല്ലോ, ഞാനല്ലേ. നന്ദുവിന് ബുദ്ധിമുട്ടായില്ലേ? ഇനി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ നല്ല തല്ലു വെച്ചിരുന്നു. താങ്ക്സ് ഫോർ ദ ഈവനിങ്. ഞാനിത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാനും നന്ദുവിനോട് സംസാരിച്ചിരിക്കാൻ നല്ല രസമാ. സമയം പോയതറിഞ്ഞില്ല. നമുക്കിനി കാണാം. ആ അല്ല, പൈസ എപ്പോഴാ വേണ്ടെന്ന് വെച്ചാൽ പറയണം, ഞാൻ തന്നേക്കാം. പക്ഷെ പലിശ തരണം കേട്ടോ, അല്ലെങ്കിൽ പാവപ്പെട്ട ഞാൻ വഴിയിലാവും. ഓ, ഒരു പാവത്ത്. ഞാൻ ഈ തരുന്നത് പ്രവീൺ ഓർത്തല്ല, അരുണയ്ക്ക് വേണ്ടിയാ. ബിക്കോസ് ഐ എം റിയലി ഇംപ്രസ്ഡ്. അല്ല, ഏത് പെർഫ്യൂം ആരാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് സ്മെൽസ് സ്വീറ്റ്. അത് പോയിസൺ. ഓ, പോയിസൺ. കരയാതെ മോളെ, ഇണക്കം പിണക്കം കൂടിച്ചേരൽ വേറുപിരിയൽ ഇതെല്ലാം ചേർന്നതാ ജീവിതം. പ്രായമായി വിവാഹം കഴിച്ച് ജീവിതം കൂടുതൽ കാണുമ്പോൾ എൻ്റെ മോൾക്കത് മനസ്സിലാകും. അച്ഛൻ ഈ ചെയ്യുന്നത് തെറ്റല്ലെന്ന് ബോധ്യമാവും. അച്ഛൻ തെറ്റിയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് എപ്പോഴും എന്നോട് ദേഷ്യമാണ്. അച്ഛൻ വീട് വിട്ട് പോകുന്നതിൽ പിന്നെ എത്ര തല്ല ഞാൻ വാങ്ങിച്ചത്. സാരമില്ല മോളെ, അമ്മയല്ലേ തല്ലുന്നത്. ദേ, തല്ലിയാലും അമ്മയോട് ചീത്തവാക്കൊന്നും പറയരുത്. അമ്മയാണ് കാണപ്പെട്ട ദൈവം, അച്ഛന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഓ, അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവം ഒരു വല്ലാത്ത ദൈവം തന്നെയാ. അച്ഛനെ മുറിവിട്ടിട്ട് കുറച്ചും കൂടെ വലിയൊരു വീടെടുക്ക്, ഞാൻ അച്ഛൻ്റെ ഇവിടെ വന്ന് താമസിക്കാം. അമ്മയുടെ അടിയുണ്ട് എനിക്ക് മടുത്തു. ഏത് സമയവും കരച്ചിലും പിഴിച്ചിലും തന്നെ. ഇവിടെ വന്ന അച്ഛനോട് മാപ്പുപറയ എല്ലാവരും പറഞ്ഞു, വല്യമ്മൂമ്മ, അമ്മാവൻ, പിന്നെ ഞാനും. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ അങ്ങേര് പോയത്. പോയാൽ താനെ തിരിച്ചു വരണം. ഇതാ അമ്മയുടെ ദുർവാശി. അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമുണ്ട്, പക്ഷെ തോറ്റുതരാൻ മനസ്സുമില്ല. അവൾ തോൽക്കണ്ട, ജയിച്ചു തന്നെ നിൽക്കട്ടെ. 18 കൊല്ലത്തിലധികം ഓരോ ദിവസവും പല പ്രാവശ്യം ഞാൻ തോറ്റുകൊടുത്തു. ഇനി ഇപ്പൊ തോൽക്കാൻ എനിക്കും മനസ്സില്ല. അച്ഛനെന്തിനാ തോൽക്കുന്നത്? അന്നാ ഹോട്ടലിന് മുമ്പിൽ കാറിൽ ചെന്നിറങ്ങിയപ്പോഴെനിക്ക് പേടി തോന്നി. തിരിച്ചു പോവാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാ.
അമ്മ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. എങ്കിലും എനിക്കറിയാം, അച്ഛൻ്റെ അനുവാദം ഇല്ലാതെയാ ഞാനന്ന് അമ്മയുടെ കൂടെ പോയത്. അച്ഛനെനിക്ക് മാപ്പ് തരണം. നിന്നെ ഞാൻ കുറ്റം പറയത്തില്ല. അമ്മ വിളിച്ചു, നീ കൂടെ പോയി, സാരമില്ല. ഏതായാലും നീ ചീത്തയായില്ലല്ലോ. ഞാൻ അച്ഛൻ്റെ കൂടെ വന്ന് താമസിക്കട്ടെ? പാടില്ല. പ്രായം തികഞ്ഞ പെൺകുട്ടികൾ അമ്മയോടൊപ്പം തന്നെ താമസിക്കണം. നിന്റെ പഠിത്ത ചെലവ് ഞാൻ നോക്കിക്കോളാം. ഇനി ചെലവ് ചുരുക്കി ഞാൻ സമ്പാദിച്ചു തുടങ്ങും നിന്റെ കല്യാണത്തിന് വേണ്ടി. നേരം വൈകുന്നു, നിന്നെ കാണാതെ വിമല വിഷമിക്കും. നീ വീട്ടിലേക്ക് പോയിക്കോ. ആ, ഞാനും കൂടെ വരാം. തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ നല്ല മസാല ദോശ കിട്ടും, അത് കഴിച്ചിട്ട് പോയാൽ മതി. വാ. പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്, ആങ്ങളമാരും നാത്തുമാരും തമ്മിൽ.